പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ സ്റ്റാറ്റൂട്ടറി കവറുകളും ഫോമുകളും എഴുതുന്നത് എങ്ങനെ എന്നുള്ള വിഷയമാണ് നമ്മൾ നോക്കുന്നത്. നേരത്തെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയി പരിചയമുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കില്ല. എന്നാൽ ആദ്യമായി പ്രിസൈഡിംഗ് ഓഫീസർ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് ഇതൊരു പരിചയക്കുറവുണ്ടാവും. അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നമ്മളിവിടെ നടത്തുന്നത്. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയും ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ ഇലക്ഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ 5 പാക്കറ്റുകളാണുള്ളത്. പാക്കറ്റ് 1 സ്റ്റാറ്റൂട്ടറി കവേഴ്സ്, പാക്കറ്റ് 2 നോൺ സ്റ്റാറ്റൂട്ടറി കവേഴ്സ്, പാക്കറ്റ് 3 13 ഇനങ്ങൾ, പാക്കറ്റ് 4 3 ഇനങ്ങൾ, പാക്കറ്റ് 5 3 ഇനങ്ങൾ. ഈ വീഡിയോയിൽ പാക്കറ്റ് 1 സ്റ്റാറ്റൂട്ടറി കവേഴ്സ് എന്താണ്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് മാത്രമാണ് നോക്കുന്നത്. അടുത്ത വീഡിയോകളിൽ മറ്റു കവറുകളെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാം. സ്റ്റാറ്റൂട്ടറി കവർ എന്ന് പറയുമ്പോൾ വലിയൊരു പാക്കറ്റ് ഉണ്ടാകും. അതിൻ്റെ മുകളിൽ സ്റ്റാറ്റൂട്ടറി കവേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടാകും. ഈ വലിയ പാക്കറ്റിനുള്ളിൽ 5 ഇനങ്ങളിലുള്ള ഫോമുകൾ ഫില്ല് ചെയ്ത് അതിൻ്റെ കവറുകളിലിട്ട് തിരിച്ചേൽപ്പിക്കണം. ഈ 5 ഇനങ്ങൾക്ക് നമ്മൾ S1, S2, S3, S4, S5 എന്ന് പേര് കൊടുക്കാം. S1 എന്ന് പറയുന്നത് സീൽഡ് കവർ കണ്ടെയ്നിങ് മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ. S2 സീൽഡ് കവർ കണ്ടെയ്നിങ് ദി രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് ഫോം നമ്പർ 21A. S3 സീൽഡ് കവർ കണ്ടെയ്നിങ് ടെൻഡേഡ് ബാലറ്റ് പേപ്പേഴ്സ് ആൻഡ് ലിസ്റ്റ് ഇൻ ഫോം നമ്പർ 21B. S4 എന്ന് പറയുന്നത് സീൽഡ് കവർ കണ്ടെയ്നിങ് ലിസ്റ്റ് ഓഫ് ചലഞ്ചഡ് വോട്ടേഴ്സ് ഫോം നമ്പർ 21. S5 സീൽഡ് കവർ കണ്ടെയ്നിങ് അൺയൂസ്ഡ് ടെൻഡേഡ് ബാലറ്റ് പേപ്പേഴ്സ് ഓർ ബാലറ്റ് ലേബൽസ്. ഈ ഓരോ ഐറ്റങ്ങളും എന്താണ്, എങ്ങനെയാണ് കവർ എഴുതേണ്ടത്, ഫോം എഴുതേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. S1 അഥവാ സീൽഡ് കവർ കണ്ടെയ്നിങ് മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ, നമ്മുടെ ബൂത്തിലേക്ക് അസൈൻ ചെയ്തിട്ടുള്ള വോട്ടർമാരുടെ ലിസ്റ്റിനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് അഥവാ EDC കൊടുത്തവരുടെയും പോസ്റ്റൽ ബാലറ്റ് കൊടുത്തവരുടെയും പേര് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് തരുന്നതാണ് മാർക്ക്ഡ് കോപ്പി. പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അവിടെ വോട്ട് ചെയ്യാനെത്തുന്നവരുടെയും മാർക്ക് ചെയ്യും. ഇങ്ങനെ മാർക്കിംഗ് പൂർത്തിയാക്കിയ വോട്ടേഴ്സ് ലിസ്റ്റാണ് മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ. അതിന് അതിൻ്റേതായ കവറിലിട്ട് നമുക്ക് സ്റ്റാറ്റൂട്ടറിയുടെ വലിയ പാക്കറ്റിനുള്ളിൽ നിക്ഷേപിക്കണം. ഈ കവർ തിരിച്ചറിയുന്നതിന് നമുക്ക് വേണമെങ്കിൽ സ്കെച്ച് കൊണ്ട് ഒരു സൈഡിൽ S1 എന്ന് രേഖപ്പെടുത്തിയിരിക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ തിരിച്ചറിയാൻ മാർഗമുണ്ട്. സ്റ്റാറ്റൂട്ടറിയുടെ വലിയ പാക്കറ്റും അതുപോലെ അതിനുള്ളിൽ വരുന്ന ചെറിയ പാക്കറ്റുകളും എല്ലാം ഗ്രീൻ കളറായിരിക്കും. നിയോജക മണ്ഡലത്തിൻ്റെയും പോളിംഗ് സ്റ്റേഷൻ്റെയും ഡീറ്റെയിൽസ് ആയിരിക്കും ഫ്രണ്ടിൽ കവറിൽ എഴുതേണ്ടി വരിക. അത് നമുക്ക് എഴുതാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഡിസ്റ്റിംഗ്വിഷിംഗ് മാർക്ക് എല്ലാ കവറുകളിലും ഒന്ന് പതിച്ചുകൊള്ളുക. ഡിസ്റ്റിംഗ്വിഷിംഗ് മാർക്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും. ഒരു രണ്ട് നമ്പർ കാണും, മുകളിലൊരു നമ്പർ, താഴെ ഒരു നമ്പർ. അത് മുകളിലത്തെ നമ്പർ നിയോജക മണ്ഡലത്തിൻ്റെ നമ്പരും താഴത്തേത് പോളിംഗ് സ്റ്റേഷൻ്റെ നമ്പരുമായിരിക്കും. ഈ ഡിസ്റ്റിംഗ്വിഷിംഗ് മാർക്ക് എല്ലാ കവറിൻ്റെ പുറത്തും എല്ലാ ഫോമിൻ്റെ പുറത്തും പേപ്പർ സീലിലും സ്ട്രിപ്പ് സീലിലും ടാഗിലും അഡ്രസ് ടാഗിലും ഒക്കെ പതിപ്പിക്കണം. മാർക്ക്ഡ് കോപ്പി ഒന്നേ ഉള്ളൂ. ഗ്രാമം, ബ്ലോക്ക്, ജില്ല എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഇല്ല, ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ ഒരു കവർ, ആ ഒരു കവറിൽ തന്നെ ഈ മാർക്ക്ഡ് കോപ്പി ഇട്ട് തിരിച്ചേൽപ്പിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റാറ്റ്യൂട്ടറി കവർ S2 സീൽഡ് കവർ കണ്ടെയ്നിങ് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് ഓർ ഫോം നമ്പർ 21A. ഇത് ബൈൻഡ് ചെയ്ത ഫോമിലുള്ള ഒരു ബുക്കാണ്. ഈ ബുക്കിൻ്റെ ചാർജ് സെക്കൻഡ് പോളിംഗ് ഓഫീസർക്കായിരിക്കും. ഈ ബുക്കിലാണ് ഓരോ വോട്ടറുടെയും ക്രമനമ്പർ, അതുപോലെ വോട്ടറുടെ ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളം, എന്തെങ്കിലും പ്രത്യേകിച്ച് റിമാർക്സ് ഉണ്ടെങ്കിൽ അത് എഴുതാനുള്ള കോളം ഒക്കെ ഉള്ളത്. ഇതിൽ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് സീരിയൽ നമ്പറാണ്. 1 മുതൽ 1600 വരെയുള്ള സീരിയൽ നമ്പറുകൾ കാണും ഒരു ബൂത്തിലേക്ക്. ഒരു പേജിൽ 10 എൻട്രി ആയിരിക്കും കാണുന്നത്. അഥവാ ഫസ്റ്റ് പേജിൽ 1 മുതൽ 10 വരെ, സെക്കൻഡ് പേജിൽ 11 മുതൽ 20 വരെ, അങ്ങനെ 1600 വരെയുള്ള പേജുകൾ കാണും. സെക്കൻഡ് കോളത്തിൽ വോട്ടറുടെ ക്രമനമ്പർ, വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ക്രമനമ്പർ, അത് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉറക്കെ വായിക്കുമ്പോൾ തന്നെ സെക്കൻഡ് പോളിംഗ് ഓഫീസർക്ക് അവിടെ രേഖപ്പെടുത്താം. 3rd കോളത്തിൽ ഓരോ വോട്ടറുടെയും ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളം. ലാസ്റ്റ് റിമാർക്ക് കോളത്തിൽ റെഫ്യൂസ്ഡ് ടു വോട്ട്, വയലേഷൻ ഓഫ് ഇലക്ടറൽ റോൾ, അണ്ടർ വോട്ട്, ചലഞ്ചഡ് വോട്ട്, ഇങ്ങനെയുള്ള എന്തെങ്കിലും റിമാർക്ക് ഉണ്ടെങ്കിൽ അവിടെ നോട്ട് ചെയ്യാം. ഈ ബുക്കിൻ്റെ ഓരോ പേജിലും പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിടാനുണ്ട്, പ്ലേസും ഡേറ്റും വയ്ക്കാനുണ്ട്. അത് തലേ ദിവസം തന്നെ ഇട്ട് വയ്ക്കുക. മുഴുവൻ പേജുകളിലും ഇടണ്ട. 1000 വോട്ടുള്ള ബൂത്താണെങ്കിൽ ഒരു 600 വോട്ടുകൾ വരുന്ന അത്രയും പേജുകളിലെങ്കിലും ഒപ്പും പ്ലേസും ഡേറ്റും എഴുതി വയ്ക്കുക. ഇതും മാർക്ക്ഡ് കോപ്പി പോലെ ഒന്നേ ഉള്ളൂ. ഗ്രാമം, ബ്ലോക്ക്, ജില്ലയ്ക്ക് സെപ്പറേറ്റ് ഇല്ല. അപ്പോൾ ആ ഒരു കവറിൽ തന്നെ ഈ ഒരു വോട്ട് ഓഫ് രജിസ്ട്രേഴ്സ് ഇട്ട് തിരിച്ചേൽപ്പിക്കുക. രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒന്ന്, എവിടെയാണോ എൻട്രി അവസാനിക്കുന്നത് അതിന് തൊട്ട് താഴെ സെക്കൻഡ് പോളിംഗ് ഓഫീസർ ഒപ്പിട്ടിരിക്കണം. സെക്കൻഡ് പോളിംഗ് ഓഫീസറാണല്ലോ അതിൻ്റെ ചാർജുള്ളത്. പോളിംഗ് എല്ലാം കഴിഞ്ഞ് മെഷീനൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം അത് ചെയ്താൽ മതി. ആദ്യമേ കാര്യം ഒപ്പിട്ടിട്ട് പിന്നെ അടുത്ത വോട്ടർ വരുമ്പോൾ അതിനകത്ത് എഴുതി ചേർക്കാൻ നമുക്ക് കഴിയത്തില്ല. അതുപോലെ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് പോളിംഗ് ഓഫീസർ പേജ് മറിക്കുമ്പോൾ രണ്ട് പേജ് മറിഞ്ഞു പോകരുത്. സീരിയൽ നമ്പർ അതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയാണോ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളണം. ഈ കവറും സീൽഡ് കവറാണ്. വാക്സ് ഉപയോഗിച്ച് സീൽ ചെയ്ത് മെറ്റൽ സീൽ ഉപയോഗിച്ച് പ്രസ് ചെയ്യുക.
ഇനി മൂന്നാമത്തെ കവർ എന്ന് പറയുന്നത് സീൽഡ് കവർ കണ്ടെയ്നിങ് യൂസ്ഡ് ടെൻഡേഡ് ബാലറ്റ് പേപ്പർ ആൻഡ് ലിസ്റ്റ് ഇൻ ഫോം നമ്പർ 21B. ടെൻഡേഡ് വോട്ട്, ടെൻഡേഡ് ബാലറ്റ് ഇതൊക്കെ എന്താണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ബൂത്തിൽ ടെൻഡേഡ് വോട്ട് ഉണ്ടെങ്കിൽ ആ ടെൻഡേഡ് ബാലറ്റുകൾ ഈ കവറിലാണ് സൂക്ഷിക്കേണ്ടത്. ടെൻഡേഡ് ബാലറ്റുകളോടൊപ്പം ഫോം നമ്പർ 21B ഈ കവറിൽ തന്നെ സൂക്ഷിക്കുക. ഇതാണ് ടെൻഡേഡ് ബാലറ്റിൻ്റെ ഫോം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിയോജക മണ്ഡലത്തിൻ്റെയും പോളിംഗ് സ്റ്റേഷൻ്റെയും വിവരങ്ങൾ എഴുതാനുണ്ട്. പിന്നെ താഴോട്ട് എഴുതാനുള്ളത് വോട്ടർ പട്ടികയിൽ സമ്മതിദായകൻ്റെ നമ്പർ, സമ്മതിദായകൻ്റെ പേര്, സമ്മതിദായകൻ്റെ മേൽവിലാസം, സമ്മതിദായകൻ്റെ ഒപ്പ് അല്ലെങ്കിൽ നിരക്ഷരനാണെങ്കിൽ തമ്പ്. ഇങ്ങനെ എത്ര ടെൻഡേഡ് വോട്ടുണ്ടോ അത്രയും പേരുടെ വിവരങ്ങൾ ഈ ഫോമിനകത്ത് എഴുതി താഴെ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ട് ഡിസ്റ്റിങ്ഷൻ മാർക്ക് മുകളിൽ എവിടെയെങ്കിലും പതിപ്പിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒറ്റ ഫോം മതി, ഒരു കവർ മതി. എന്നാൽ ത്രിതല പഞ്ചായത്തുകളിൽ മൂന്ന് കവറുകൾ തയ്യാറാക്കണം. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഫോമിലും കവറിലും S3GP എന്ന് കൊടുക്കുക. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതിൽ S3BP എന്ന് കൊടുക്കുക. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫോമിലും കവറിലും S3DP. GP എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത്, BP എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്ത്, DP എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. നമുക്ക് ഫോമും കവറും പെട്ടെന്ന് എളുപ്പത്തിൽ നോക്കിയെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതുന്നത്. S3 കവറുകളും സീൽ ചെയ്യേണ്ടതാണ്, വാക്സ് ഉപയോഗിച്ച് സീൽ ചെയ്യുക. ഇനി S4, സീൽഡ് കവർ കണ്ടെയ്നിങ് ലിസ്റ്റ് ഓഫ് ചലഞ്ച്ഡ് വോട്ടേഴ്സ് ഫോം നമ്പർ 21. അതിൻ്റെ ഫോമിലും കവറിലും S4 എന്ന് എഴുതാം. ചലഞ്ചർ വോട്ടിനെ കുറിച്ച് നമ്മൾ വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബൂത്തിൽ ചലഞ്ചർ വോട്ട്സ് ഉണ്ടെങ്കിൽ ഫോം നമ്പർ 20 ഫില്ല് ചെയ്ത് ഈ കവറിനകത്ത് ഇട്ട് വയ്ക്കുക. ഈ കാണുന്നതാണ് ഫോം നമ്പർ 21 ലിസ്റ്റ് ഓഫ് ചലഞ്ചർ വോട്ടേഴ്സ്. മുകൾ ഭാഗത്ത് നിയോജക മണ്ഡലത്തിൻ്റെയും പോളിംഗ് സ്റ്റേഷൻ്റെയും വിവരങ്ങൾ എഴുതുക. താഴെ ചലഞ്ചർ വോട്ട്സ് വന്നാൽ വോട്ടർ പട്ടികയിലെ വോട്ടറിൻ്റെ നമ്പർ, വോട്ടറുടെ പേര്, വോട്ടറുടെ മേൽവിലാസം, പ്രിസൈഡിംഗ് ഓഫീസറുടെ ഉത്തരവ്, വോട്ട് ചെയ്യുന്നവരുടെ ലിസ്റ്റാണ്, അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ അനുവദിച്ചു എന്നുള്ളതായിരിക്കുമല്ലോ ഉത്തരവ്. ലാസ്റ്റ് കോളത്തിൽ തർക്കവിധേയനായ ആ വോട്ടറുടെ ഒപ്പ് അല്ലെങ്കിൽ വിരലടയാളം. S4 ഒരു കവറും ഒരു ഫോമും മതി, മൂന്നായിട്ട് വേണ്ടതില്ല. ഇനി അഞ്ചാമത്തെ സ്റ്റാറ്റ്യൂട്ടറി ഫോം S5, സീൽഡ് കവർ കണ്ടെയ്നിങ് അൺയൂസ്ഡ് ടെൻഡേഡ് ബാലറ്റ് പേപ്പേഴ്സ് ഓർ ലേബൽസ്. ഈ കവറിൽ അറിയുന്നതിന് വേണ്ടിയിട്ട് S5 എന്ന് എഴുതാം. നമ്മുടെ ബൂത്തിലേക്ക് 20 ടെൻഡേഡ് ബാലറ്റ് പേപ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഒന്നും ഉപയോഗിച്ചില്ല എങ്കിൽ ആ 20 തിരിച്ച് അതേപോലെ ഈ കവറിൽ തന്നെ ഇടുക. ടെൻഡേഡ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഉപയോഗിച്ചോ അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് അൺയൂസ്ഡ് ആയിട്ട് ഈ കവറിൽ തന്നെ ഇടുക. ഇതുമായി ബന്ധപ്പെട്ടൊരു സംശയം വന്നിട്ടുള്ളത്, പാക്കറ്റ് നമ്പർ 4 രണ്ടാമത്തെ ഐറ്റമായി കവർ കണ്ടെയ്നിങ് ക്യാൻസൽഡ് ടെൻഡേഡ് ബാലറ്റ് പേപ്പേഴ്സ് ഓർ ബാലറ്റ് ലേബൽസ് എന്ന് പറയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ആ ക്യാൻസൽഡ് ടെൻഡേഡ് ബാലറ്റ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ബാലറ്റ് ലേബൽസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. അതിനുത്തരം പറയാൻ ആദ്യം ബാലറ്റ് ലേബൽ എന്താണെന്ന് അറിയണം. നമ്മുടെ ബൂത്തിൽ ഉപയോഗിച്ച കൺട്രോൾ യൂണിറ്റിൻ്റെ പിറകുവശത്ത് ഒട്ടിക്കാനായി ബാലറ്റ് പേപ്പറിൻ്റെ, അവിടെ ഉപയോഗിച്ച ബാലറ്റ് പേപ്പറിൻ്റെ അതേ മോഡലിലുള്ള ഫോട്ടോസ്റ്റാറ്റ് പോലുള്ള ഒരു പേപ്പർ തരും. അതാണ് ബാലറ്റ് ലേബൽ. അത് ബാലറ്റ് പേപ്പറല്ല, ബാലറ്റ് പോലുള്ള ബാലറ്റ് ലേബലാണ്. പഞ്ചായത്തിലാണെങ്കിൽ 3 തരത്തിലുള്ള ബാലറ്റ് ലേബലുകൾ തന്നിട്ടുണ്ടാവും. ഈ ബാലറ്റ് ലേബലുകളാണ് കവറുകളിലാക്കി കൺട്രോൾ യൂണിറ്റിൻ്റെ ബോക്സിൻ്റെ പുറത്ത് ഒട്ടിച്ചു വയ്ക്കേണ്ടത്. എന്നാൽ നമുക്ക് തന്ന ബൂത്തിലേക്കുള്ള സാധനങ്ങളുടെ കൂട്ടത്തിൽ ബാലറ്റ് ലേബലുകൾ ഇല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് തന്നിട്ടുള്ള ടെൻഡേഡ് ബാലറ്റുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഒരു ബാലറ്റ് പേപ്പർ ആ ബണ്ടിലിൽ നിന്ന് ഇളക്കിയെടുത്ത് അതിൽ ക്യാൻസൽഡ് എന്ന് എഴുതി അത് ബാലറ്റ് ലേബലിന് പകരം ഉപയോഗിക്കാം. അതാണ് പാക്കറ്റ് നമ്പർ 4 രണ്ടാമത്തെ ഐറ്റമായ കവർ കണ്ടെയ്നിങ് ക്യാൻസൽഡ് ടെൻഡേഡ് ബാലറ്റ് പേപ്പേഴ്സ് ഓർ ലേബൽസ്. ലേബൽസിന് പകരമാണ് ക്യാൻസൽഡ് എന്നെഴുതിയ ടെൻഡേഡ് ബാലറ്റ് പേപ്പർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സംശയം വരുന്നത്, 24A എന്ന് പറയുന്ന അക്കൗണ്ട്സ് ഓഫ് വോട്ട്സിനകത്ത് നമ്മൾ ഉപയോഗിച്ച യൂസ്ഡായിട്ടുള്ള ടെൻഡേഡ് ബാലറ്റിൻ്റെയും അൺയൂസറിൻ്റെയും നമ്പർ എഴുതുമ്പോൾ എങ്ങനെ എഴുതുമെന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു ബൂത്തിൽ 20 5 ഉപയോഗിച്ചു, ബാക്കി 15. ആ 15 ആദ്യത്തേത് നമ്മൾ ക്യാൻസൽഡ് ചെയ്ത് കൺട്രോൾ യൂണിറ്റിൻ്റെ കൂടെ വെച്ചു. അപ്പോൾ നമ്മൾ ഒരു ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചില്ലേ എന്നാണ് സംശയം. യൂസ്ഡ് ബാലറ്റ് പേപ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് വോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തോ എന്നുള്ളതാണ്. അങ്ങനെ നോക്കിയാൽ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ യൂസ്ഡ് ടെൻഡേഡ് ബാലറ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് 5 മാത്രമാണ്, ബാക്കി 15 അൺയൂസ്ഡ് ആണ്. അപ്പോൾ 24A എഴുതുമ്പോൾ 5 യൂസ്ഡ്, 15 അൺയൂസ്ഡ്. ഈ 15 ഒരെണ്ണമാണ് ഇവിടെ ഇരിക്കുന്നത് കൺട്രോൾ യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ച കവറിലുള്ളത്. എന്നാൽ ബാലറ്റ് ലേബൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം വരുന്നില്ല. ഇങ്ങനെ S1, S2, S3, S4, S5 തുടങ്ങിയ 5 സ്റ്റാറ്റ്യൂട്ടറി കവറുകളാണ് സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ് എന്ന് എഴുതിയിട്ടുള്ള വലിയ പച്ച നിറത്തിലുള്ള കവറിനകത്ത് വരേണ്ടത്. ഈ വലിയ പാക്കറ്റ്, പാക്കറ്റ് നമ്പർ 1, അപ്പോൾ സീൽ ചെയ്യരുത്. കളക്ഷൻ സെൻറ്ററിൽ പോയി അതിനുള്ളിലുള്ള 5 പാക്കറ്റും കാണിച്ച് ബോധ്യപ്പെടുത്തിയതിന് ശേഷം അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ സീൽ ചെയ്ത് കൊടുക്കുക. ഇനി ഏതെങ്കിലും കവറിൽ ഒന്നും ഒരു ഫോമും ഇടാനില്ല എങ്കിൽ വെള്ള പേപ്പറിൽ നില്ലെന്നെഴുതി അത് ആ പാക്കറ്റിനുള്ളിലിട്ടാൽ മതി. അല്ലെങ്കിൽ അതിനകത്ത് ഇടേണ്ട ഫോമിൽ ഏതെങ്കിലും ഒന്നെടുത്ത് നില്ലടിച്ച് ഉള്ളിലിട്ടാൽ മതി.
S1 ഉം S2 ഉം എന്തായാലും നില്ല് വരില്ല. നമുക്കറിയാം എസ് വൺ എന്ന് പറയുന്നത് മാർക്കഡ് കോപ്പിയാണ്, എസ് ടു എന്ന് പറയുന്നത് രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സാണ്. അതെന്തായാലും നമ്മുടെ കയ്യിലുണ്ടാകും. സ്റ്റാറ്റ്യൂട്ടറി ഫോംസും കവേഴ്സും മനസ്സിലായി എന്ന് കരുതുന്നു. തുടർന്നുള്ള ഫോമുകളുടെ വിവരം അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. താങ്ക് യു.